നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാരിദ്ര്യത്തിലായിരുന്ന ബ്രിട്ടൻ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ ഭാഗമായി ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ എങ്ങനെ വളർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറി. ഹായ് എവരിവൺ, നമസ്കാരം. ഞാൻ ഫൈസി. ഇന്ന് നമ്മുടെ ഈ ചാനലിൽ ഗസ്റ്റ് എപ്പിസോഡാണ്. സാധാരണ നമ്മൾ പുതിയ വായനക്കാർക്ക് വേണ്ടി പുസ്തകങ്ങളുടെ പുറകിൽ കൊടുത്ത കാര്യം മാത്രമാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. എനിക്ക് കുറച്ച് റിവ്യൂസ് അയച്ചു തന്നിട്ടുണ്ട്. അതിലൊരു റിവ്യൂ ആണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്, കുട്ടികളെ വായനയിലേക്ക് ആകർഷിക്കുക. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവരെ പുസ്തകങ്ങളൊന്നും വായിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നല്ലൊരു പുസ്തകം തിരഞ്ഞെടുത്ത് വായിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ വീടിനടുത്തുള്ള ചെറുതും വലുതുമായ എല്ലാ പുസ്തക കടകളെയും അല്ലെങ്കിൽ പുസ്തക വിൽപ്പനക്കാരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ വീടിനടുത്ത് പുസ്തകങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ ആ ലിസ്റ്റ് നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് ചെയ്യുക. കിട്ടുന്ന പുസ്തകങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വാങ്ങി അയക്കും. അതുപോലെ നമ്മുടെ ഡ്രീം ഏഷ്യ ഓൺലൈൻ ബുക്ക് സ്റ്റോറിലും ബുക്കുകൾ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം, ക്യാഷ് പേ ചെയ്തിട്ടും, അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി. പോസ്റ്റ്മാൻ നിങ്ങളുടെ കയ്യിൽ പുസ്തകം തരുമ്പോൾ നിങ്ങൾ മണി ഓർഡർ ഫീസ് ഉൾപ്പെടെ പോസ്റ്റ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാലും മതിയാവും. ക്ഷമിക്കണം, ചില റിവ്യൂ വീഡിയോകളിൽ ഈ സെയിം ഇൻട്രോ തന്നെ ആയിരിക്കും. എല്ലാവരും ഈ സമയത്ത് സേഫായിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. ബാങ്കിംഗ് രംഗത്ത് പ്രവർത്തിച്ചു വിരമിച്ച പി ബി ഹരിദാസൻ എന്ന വ്യക്തി എഴുതിയ പുസ്തകമാണ് ക്യാപിറ്റലിസം ഒരു ദുർബോധമല്ല എന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല സുഖ സൗകര്യങ്ങളിലും ക്യാപിറ്റലിസം എങ്ങനെ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്നാണ് ഈ പുസ്തകം വിവരിക്കുന്നത്. ക്യാപിറ്റലിസം എന്ന പദം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടപ്പോൾ തെറ്റായിട്ടോ ആവേശം കൊണ്ടോ മുതലാളിത്ത വ്യവസ്ഥിതി എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടത്. മുതലാളിത്ത വ്യവസ്ഥിതി എന്ന് നാമകരണം ചെയ്യപ്പെട്ടപ്പോൾ ക്യാപിറ്റലിസം ഒരു മികച്ച സാമ്പത്തിക ശാസ്ത്രമല്ലെന്നും സോഷ്യലിസമാണ് മികച്ചതെന്നും ആളുകൾ തെറ്റിദ്ധരിക്കുന്നതിലേക്ക് ഇടയാക്കിയെന്നും അദ്ദേഹം പറയുന്നു. മുതലാളിത്ത വ്യവസ്ഥിതി എന്ന നാമത്തിന് പകരം മൂലധന വ്യവസ്ഥ, സാമ്പത്തിക ശാസ്ത്രം, സാമ്പത്തിക ഘടന എന്നിങ്ങനെയുള്ള പദങ്ങളാണ് ക്യാപിറ്റലിസത്തിന് കൂടുതൽ അനുയോജ്യമെന്നും എഴുത്തുകാരൻ പറയുന്നു. ക്യാപിറ്റലിസത്തെക്കുറിച്ചുള്ള എഴുത്തുകാരൻ്റെ നിർവചനം ഇങ്ങനെയാണ്: അനധിവിദൂര ഭാവിയിൽ നിന്നും ഒരു മാജിക്കിൽ നിന്നെന്ന പോലെ നീട്ടി നീട്ടി ഭാവിയിൽ നിന്നും സമ്പത്തിനെ വലിച്ചെടുത്ത് ഇന്നത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം പാകപ്പെടുത്തിത്തരുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് ക്യാപിറ്റലിസം. പണ്ടുകാലത്ത് ഒരു വീട് വയ്ക്കണമെങ്കിൽ അനവധി വർഷത്തെ അധ്വാനം ആവശ്യമായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് സ്ഥിരവരുമാനമുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി സ്ലിപ്പ് ഒരു ബാങ്കിനെ കാണിച്ച് മറ്റു രേഖകളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച ഒരു വീടോ അല്ലെങ്കിൽ ഒരു കാറോ സ്വന്തമാക്കുവാൻ കഴിയും. ഇത് ക്യാപിറ്റലിസം തരുന്ന ഒരു സൗകര്യമാണെന്ന് എഴുത്തുകാരൻ പറയുന്നു. അദ്ദേഹം പുസ്തകത്തിൽ പറയുന്ന മറ്റു കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് എത്തിനോക്കാം. കടം എന്നത് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് നല്ല പോലെ ഉപയോഗിക്കുവാൻ കഴിയും. അതല്ല, അത് ദുർവിനിയോഗം ചെയ്യുകയാണെങ്കിൽ അതൊരു നീരാളിയെപ്പോലെ നിങ്ങളെ വരിഞ്ഞു മുറുക്കുമെന്നും അദ്ദേഹം പറയുന്നു. ക്യാപിറ്റലിസം എന്നത് പണക്കാരായ ഒരു പറ്റം ആളുകളുണ്ടാക്കിയ ഗൂഢ സിദ്ധാന്തമല്ലെന്നും അത് സ്വയം ഉരുത്തിരിഞ്ഞു വന്നതാണെന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്യർ സുഗന്ധവ്യഞ്ജനങ്ങൾ അന്വേഷിച്ച് മറ്റു ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ചിരുന്നു. ആ സമയത്ത് കപ്പലുകൾക്കും മറ്റും വേണ്ടി വലിയ രീതിയിലുള്ള മുടക്കുമുതൽ ആവശ്യമായിരുന്നു. ഈ കപ്പലുകൾ പോയാൽ അത് തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല. അതല്ല, കപ്പലുകൾ തിരിച്ചു വരികയും സുഗന്ധവ്യഞ്ജനങ്ങൾ നല്ല രീതിയിൽ വിൽക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി പണം മുടക്കിയ ആളുകൾക്ക് മികച്ച വരുമാനം ലഭിക്കുമായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾക്കും കപ്പലുകൾക്കും വേണ്ടി മുടക്കുമുതൽ ഇറക്കിയവർ ധനികരായി മാറിയപ്പോൾ കൂടുതൽ ആളുകൾ അത്തരം മേഖലകളിലേക്ക് എത്തിപ്പെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപവൽക്കരണം, ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ നിന്നും സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയുണ്ടായി, ബാങ്കിംഗ് സിസ്റ്റം എങ്ങനെ നിലവിൽ വന്നു തുടങ്ങിയ കാര്യങ്ങൾ പിന്നീട് പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാരിദ്ര്യത്തിലായിരുന്ന ബ്രിട്ടൻ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ ഭാഗമായി ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ എങ്ങനെ വളർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറി, ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞ വ്യവസായവൽക്കരണത്തിലൂടെ അടിമക്കച്ചവടം എങ്ങനെയാണ് ഉണ്ടായത് എന്നും, പലരും വിചാരിക്കുന്നത് പോലെ ക്യാപിറ്റലിസം ഒരു അമേരിക്കൻ ഉൽപ്പന്നമല്ലെന്നും, ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യവശങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്ന് അമേരിക്കയാണെന്നും ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നു. ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥ നടപ്പിലാക്കിയ രാജ്യങ്ങളിലുണ്ടായ പുരോഗതി എന്താണെന്നും, കമ്മ്യൂണിസം പോലുള്ള ആശയങ്ങൾ തുടരുന്ന ക്യൂബ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്. ബാങ്കുകളും സെൻട്രൽ ബാങ്കുകളും ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഗവൺമെൻറ്റുകൾ നോട്ടുകൾ അച്ചടിക്കുന്നത് എന്തുകൊണ്ടാണ്, ഫിനാൻസ് ഡെഫിസിറ്റ് എന്താണ്, ബോണ്ടുകൾ എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റും ക്യാപിറ്റലിസവും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും പുസ്തകത്തിൽ പറയുന്നുണ്ട്. സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ക്യാപിറ്റലിസത്തിൽ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, അതുപോലെ പണം, കടം,
ടാക്സസ് എന്താണ് എന്നും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നു. 2008 ഉണ്ടായ ലോക സാമ്പത്തിക മാന്ദ്യം ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ ദുർവിനിയോഗം മൂലമാണെന്ന് പുസ്തകത്തിൽ പറയുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അന്നുണ്ടായിരുന്ന ലോക സാമ്പത്തിക മാന്ദ്യം പരിഹരിക്കപ്പെടുകയല്ല ചെയ്തതെന്നും സെൻട്രൽ ബാങ്കും അമേരിക്കൻ ഗവൺമെൻറ്റും കൂടി നീട്ടിവെക്കുക മാത്രമാണ് ചെയ്തതെന്നും പറയുന്നു. അത്തരത്തിൽ മാറ്റിവെക്കപ്പെട്ട ലോക സാമ്പത്തിക മാന്ദ്യം പെരുകി പെരുകി വളരെ വലിയൊരു കടമായി നമുക്ക് മുന്നിലുണ്ട്. ഒരു ഗവൺമെൻറ്റിനും ഒരു കാലത്തും വീട്ടാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ കടമായി ഏത് സമയത്തും പൊട്ടിച്ചിതറാവുന്ന തരത്തിൽ അത് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പുസ്തകത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ തുടക്കം മുതൽ അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ വിവരിക്കുന്ന ഈ പുസ്തകം മലയാളത്തിലുണ്ടായിട്ടുള്ള ഇത്തരം പുസ്തകങ്ങളിൽ ഏറ്റവും മികച്ചതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പോരാതെ ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായിട്ടുള്ളൊരു ഭാഷയാണ്. ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ഭാഷയാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് അറിയണമെന്നുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ ബാങ്കിങ് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, ക്യാപിറ്റലിസം എങ്ങനെ ഉരുത്തിരിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാകണമെന്നുള്ളവർക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റിയ മികച്ചൊരു പുസ്തകമായി ഇതിനെ കാണാവുന്നതാണ്. നന്ദി.